ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകം ഒരു ചെറിയ സംഭവമായി നിങ്ങൾ കരുതരുതേ സ്വഹാബാ. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിലുള്ളതാകുന്ന സർവ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, സൂറത്ത് കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂന്നാമത്തെ ഊത്തങ്ങോട് ഓടി കഴിയുമ്പോ ഈ ലോകത്തുള്ള സർവസൃഷ്ടിജാലങ്ങളെ മരിച്ചു കിടക്കുന്നതായ സർവസൃഷ്ടികളെയും അല്ലാഹു മഹ്ശറിലേക്ക് കൊണ്ടുവരുകയാണ്. എല്ലാവരും മഹ്ശറിലേക്ക് വന്ന് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ജിബ്രീൽ എന്ന മലക്കിനെ വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നീ പോകണേ ജിബ്രീലേ, നീ ചെന്നുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്കിനോട് പറയണേ നരകവുമായി മഹ്ശറിലേക്ക് കടന്നു വരാൻ. സുബ്ഹാനല്ലാഹ്, മാലിക് അലൈഹിസ്സലാമിന്റെ സമീപത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെല്ലുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിക്കുകയാണ്. مالك قد امر ربك ان تحضر بجحنم ان تحضر بجحنم കത്തിജ്വലിക്കുന്ന നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്, നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാം ഉടനെ ചോദിക്കുകയാണ്, അയ്യു യൗമിൻ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീലേ ജിബ്രീലേ, ഇതേത് ദിവസമാണ്, ഏത് ദിവസമാണ്? ജിബ്രീൽ ഉടനെ പറയുകയാണ്, യൗമുൽ ഖിയാമ യൗമുൽ ഹസറത്തി വന്നദാമ, ഇത് ദുഃഖത്തിൻ്റെ ദിവസമാണ്, ഇത് വിരഹത്തിൻ്റെ ദിവസമാണ്, ഇത് പ്രയാസത്തിൻ്റെ ദിവസമാണ്, ഇത് നൊമ്പരത്തിൻ്റെ ദിവസമാണ്, ഇത് ഖിയാമത്തെ നാളാണ്, ജനകോടികളുടെ മുഴുവനും നന്മ തിന്മകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിനമാണ്, ഈ ദിനത്തിന് വേണ്ടിയാണ് ലോകം മുഴുവനും കാത്തു നിൽക്കുന്നത്. സാത്തിഹാ സൂറത്തിൽ ജനങ്ങൾ മുഴുവനും ഓതി പറഞ്ഞ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹ്, ആ പ്രതിഫല ദിവസമാണ് ഈ പരിശുദ്ധമായ നാള്. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറയുമ്പോ മാലിക് അലൈഹിസ്സലാം അല്ലാഹ് ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് വീണ്ടും ചോദിക്കുകയാണ്, ഐന മുഹമ്മദുൻ വദുരിയതുഹോ, എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളും കടന്നു വന്നിട്ടുണ്ടോ? കാരണം നരകം വരണമെങ്കിൽ ലോകത്തുള്ള സർവ സൃഷ്ടികളും മഹ്ശറിലേക്ക് എത്തിയെങ്കിലേ നരകം അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് വരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ? സർവ സൃഷ്ടികളെയും ഹാജരാക്കിയിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്, നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ, എല്ലാവരും വന്നിട്ടുണ്ട്, പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടിയവരായി നിലകൊള്ളുകയാണ്, പേടിച്ച് നിലകൊള്ളുകയാണ്, പേടിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നഫ്സി നഫ്സി എന്റെ ശരീരമേ എന്റെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാം എടുത്തു ചോദിക്കുകയാണ്,
അള്ളാന്റെ റസൂലും ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളും എവിടെയാണ് എവിടെയാണ് അവരുടെ അവസ്ഥ എന്താണ് ഒന്ന് പറയണേ ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് അവരും അള്ളാഹുവിന്റെ തിരുഹൃദയത്തിലുണ്ട്. ഉടനെ മാലിക് അലൈഹിസ്സലാം പറയുകയാണ് കൈഫ യസ്തതിയൂൻ ഇദാ ഖർബതു ഇലൈഹിം നാറ ജഹന്നമ. ഈ കത്തിജ്വലിക്കുന്ന ജഹന്നമെന്ന നരകം ഞാൻ അവരിലേക്ക് കൊണ്ടുവന്നാൽ അവരെങ്ങനെയാണ് അതിനെ ചൂട് താങ്ങാൻ കഴിയുക? അവർക്ക് ദുന്യാവിലെ ചെറിയ ചൂട് പോലും താങ്ങാൻ സാധിക്കാതെ എ സി വാങ്ങി റൂമിൽ ഫിറ്റ് ചെയ്ത മനുഷ്യരല്ലയോ, കൂളർ വാങ്ങി ചുറ്റും വെച്ച മനുഷ്യരല്ലയോ, എങ്ങനെയാണ് അവർക്ക് എന്റെ ചൂട് സഹിക്കാൻ പറ്റുക? ഈ നരകവുമായിട്ട് ഞാൻ അവരിലേക്ക് കടന്നു വരുമ്പോ മുത്തുനബിയുടെ സമുദായം എങ്ങനെയാണ് ചൂട് സഹിക്കുക? മുൻഗാമികളെയൊക്കെ ചേർത്ത് നോക്കിയിട്ട് അവർ തീർത്തും ബലഹീനരല്ലയോ, അവർ തീർത്തും പാപികളല്ലയോ, എങ്ങനെയാണ് അവരുടെ കാര്യമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിക്കാതെ മിണ്ടാതെ നിലകൊള്ളുകയാ. മാലിക് അലൈഹിസ്സലാം ഉടനെ നരകത്തിന്റെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ, 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം, 1000 കൊല്ലം കത്തിച്ച് ചുവന്നു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചിട്ട് വെളുത്തു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചിട്ട് വല്ലാതെ കറുത്തുപോയ നരകം. ആ നരകത്തെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ്. ജനങ്ങളെ വിചാരണ നടത്തുന്നതിന് മുമ്പ് തന്നെ നരകത്തെ കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ ഓർഡറാണ്. ആ നരകത്തിന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് മാലിക് അലൈഹിസ്സലാം വിളിക്കുകയാണ്, യാ നാറു ഖൂമീ. നരകമേ നരകമേ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ, അല്ലാഹു നിന്നെയും കൊണ്ടുവരാൻ എന്നോട് ഇതാ കൽപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റസൂൽ പറയുകയാണ് തഖൂമാനാ അർബാത് ഖവായിമാ സഹാബാ സഹാബാ. നരകമങ്ങി എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 കാലുകളാണ് നരകത്തിലുള്ളത്. ആ 4 കാലുകളുടെ മേൽ നരകം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചാമക്കാലയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദുനിയാവിൽ സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി പാതിരാത്രി സമയത്തിന് ശീതതയിൽ മകഞ്ഞു മാറ്റി തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി രഹസ്യമായ ഭാഷണം നടത്തിക്കൊണ്ടിരുന്ന പെങ്ങളെ, നിനക്ക് നാളെ നൽകപ്പെടുന്ന കത്തിച്ചലിക്കൽ നരകത്തെ കുറിച്ചാണ് അല്ലാഹു റസൂൽ പറയുന്നത്. ഇരുകാലികളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു 4 കാലുള്ള നരകത്തെ സംവിധാനിച്ചിരിക്കുകയാ. തഖൂമാല അർബത് ഖവായിമാ, 4 കാലുകളുടെ മേൽ നരകമെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റസൂൽ പറയുകയാണ് വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിയാം. 4 കാലുള്ള നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷം വഴിദൂരമാണ്. 1000 വർഷം അതിശീഘ്ര ഗമനമാകുന്ന ഒരു വാഹനമെടുത്ത് ഒരു കാലിന്റെ ഭാഗത്ത് നിന്ന് മറ്റേ കാലിലേക്ക് നീ യാത്ര ചെയ്താൽ 1000 കൊല്ലം കഴിയും അടുത്ത കാലിലേക്ക് നീ എത്താൻ. അത്രമാത്രം ദൂരമാണ് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം. ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ, കണക്ക് കൂട്ടണേ ചെറുപ്പക്കാരാ സഹോദരി, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം 1000 കൊല്ലം വഴിദൂരമാണ്. അഥവാ 4000 വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് 4ാമത്തെ കാലിലേക്ക് എത്താൻ. അത്രമാത്രം ദൂരമാണ് നരകത്തിന്റെ കാലുകൾക്കിടയിലെന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. ആ നരകത്തെ അല്ലാഹു സൃഷ്ടിച്ച തലത്ത് നരകം അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹ്ശറിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും ആദ നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബിയുടെ സമുദായം വരെയുള്ള സർവ മനുഷ്യരും നരകത്തെ ഇതാ കാണുകയാണ് കാണുകയാണ്. വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയാ. നബിയേ നബിയേ, അന്ന് ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും നബിയേ, അവർ മുട്ടിൽ കെട്ടിക്കൊണ്ട്
കൊണ്ട് നിലകൊള്ളുകയാണ്, പേടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഈ ദുനിയാവിൽ കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, ഹറാം ഭുജിക്കരുത്, സിനിമ കാണരുത്, സീരിയൽ ദർശിക്കരുത്, ബ്ലൂ ഫിലിമുകൾ കണ്ടു രസിക്കരുത്, കാമുകന്മാരുമായി ഭാഷണം നടത്തരുത്, കാമുകയുമായി രഹസ്യമായി ഭാഷണം നടത്തരുത്, അയൽവാസികളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടരുത്, മോശമായ ശൈലിയിൽ ഈ ദുനിയാവുമായി നീ അവലംബിക്കരുത്, പണത്തിന്റെ പണവിളപ്പിൽ നീ വിരാജിക്കരുത്, പരദീസ കെട്ടരുത്, വലിയ വലിയ മണിമാണികൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നീ ജീവിക്കരുത്, നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് കഴിയാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ നിന്റെ ജീവിതത്തെ നീ ഹോമിക്കരുത് എന്ന വായി നിങ്ങൾ വാല് പറഞ്ഞപ്പോ അവരുടെ വാലുകളെ തൃണവല ഗണിച്ചുകൊണ്ട് സിനിമ കണ്ട്, സീരിയൽ കണ്ട്, സിനിമ കണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട്, കാമുകനുമായി രാത്രിയിൽ ഭാഷണം നടത്തി, കാമുകയുമായി രഹസ്യമായി വേഴ്സ് നടത്തി, ഭർത്താവ് അറിയാതെ, മാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചവരെ, കള്ളു കുടിച്ചവരെ, വ്യഭിചരിച്ചവരെ, നിനക്കിതാ കാണുകയാണ്, നീ മുട്ടിൽ കെട്ട് നിലകൊള്ളുകയാണ്, അന്നാണ് നീ മനസ്സിലാക്കുന്നത് മഹ്ശറിനെ കുറിച്ച്, അന്നാണ് നീ തിരിച്ചറിയുന്നത് പടച്ചറബേ ഇത്ര വലിയ ഭീകരമാണോ മഹ്ശറ, ഇത്ര വലിയ ഭീകരമാണോ നരകം, നരകത്തിന്റെ നാല് കാലുകളിലായി നരകം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലാഹു റസൂല് പറയുകയാണ് 30,000 തലകളുണ്ടത്രേ നരകം, നരകത്തിന് 30,000 തലകളുണ്ടത്രേ, ഓരോ തലകളിലും 30,000 വായകളുണ്ട്, ഓരോ വായകളിലും 30,000 വായകളിൽ 30,000 പല്ലുകൾ വീതമുണ്ട്, ആ വായ്ക്കുള്ളിലുള്ള ഓരോ പല്ലുകളിലും ഓരോ ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, രണ്ട് ചുണ്ടുകളുണ്ട്, അതിന്റെ കീഴ് ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. എഴുപതിനായിരം കടിഞ്ഞാണുകൾ നരകത്തിനുണ്ടത്രേ, 70,000 മലക്കുകൾ, 70,000 കടിഞ്ഞാണുകൾ പിടിച്ച്, ഓരോ മലക്കുകളും ഓരോ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മഷറയിലേക്ക് കൊണ്ടുവരുകയാണ്, മഷറയിലേക്ക് തെളിച്ചു കൊണ്ടുവരുകയാണ്. ഒന്ന് ചിന്തിക്കണേ മനീഷ, നീ പടച്ചറപ്പിന്റെ ദർബാറിൽ മുട്ടിക്കെട്ടിക്കൊണ്ട് പടച്ചറപ്പേ എനിക്ക് പുറത്തു തരണേ നാഥ, ഈ ദുനിയാവിൽ റമദാൻ വന്നിട്ട് നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, പാവപ്പെട്ടങ്ങളുടെ കണ്ണീരൊപ്പാതെ, നോമ്പ് തുറപ്പിക്കാതെ, പണത്തിന്റെ പടപലപ്പിൽ ഈ ദുനിയാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവനല്ലോ അന്നിതാ മഷറിയിലെ നരകത്തെ കാണുമ്പോ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. 70,000 മലക്കുകൾ, 70,000 കടിഞ്ഞാണ് പിടിച്ച് നരകത്തെ വലിച്ചുകൊണ്ട് മഷറയിലേക്ക് കൊണ്ടുവരുകയാണ്. മുന്നിൽ നിൽക്കുകയാണ്, നരകത്തെ പിടിച്ചിരിക്കുന്ന മലക്കുകളുടെ കയ്യിൽ നിന്ന് അതിന്റെ കടിഞ്ഞാണങ്ങ് വിട്ടുപോവുകയാണ്, അതിന്റെ കടിഞ്ഞാണ് വിട്ടുപോവുകയാണ്. ആരാണ് മലക്കുകൾ എന്നറിയണ്ടോ, അല്ലാഹു കൽപ്പിച്ചത് പരിപൂർണമായി ചെയ്യുന്നവരെത്രയും മലക്കുകൾ, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുന്നവരെത്രയും മലക്കുകൾ. ആ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വഴിതെമാറിപ്പോവുകയാണ്, നരകം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. കപ്പിത്താനില്ലാത്ത കപ്പലുകൾ നിന്നുകൊണ്ട് കടലിൽ അലികളിക്കുന്നത് പോലെ മഷറിയിലേക്ക് ജനകോടികളുടെ ഇടയിലേക്ക് ആ വലിയ നരകം വന്നുകൊണ്ട് നങ്കൂരമിടുകയ, നരകം വന്നുകൊണ്ട് ആടി ഉലയുകയാണ്, അതിന്റെ തീപ്പരി പാറുകയാണ്. ഖുർആനിലൂടെ പറയുകയാണ്, കൊട്ടാര സമാനമായിട്ടാണ് അതിന്റെ തീച്ചാലകൾ അതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അത് കണ്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനെ പേടിച്ച് നിലകൊള്ളുകയാണ്. അവസാനം നരകം വന്നുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ശാന്തമാകുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ നരകം സുജൂദ് ചെയ്യുമത്രേ, നരകം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ് ചെയ്യുകയാണ്. എന്നിട്ട് പടച്ചറപ്പിനോട് പറയുമത്രേ, ഖല്ലി ബൈനീ വ ബൈന അസ്വാജീ, എനിക്കിടയിലും എൻ്റെ ഇണകൾക്കിടയിലും ഒന്ന് ചേർത്ത് തരണേ അല്ലാ, ഒന്ന് വിട്ടുപിരിക്കണേ അല്ലാ, എൻ്റെ ഇണകളെയും എന്നെയും ഒന്ന് കൂട്ടിച്ചേർക്കണേ അല്ലാ. നരകം വന്ന അവസാനമായി അള്ളാഹുവിനോട് ചോദിക്കാൻ, മലക്കുകളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി, ചങ്ങലയൊക്കെ തെറിച്ചുപോയി, ഭീകരമായ രംഗമാണ്, ജനങ്ങൾ മുഴുവനും പേടിച്ച് നിലകൊള്ളുകയാണ്.
അള്ളാഹുവിന്റെ മുന്നിൽ വന്ന നരകം അതിന്റെ രീതിയിൽ വന്ന് സുജൂദ് ചെയ്യും. അള്ളാഹു സുജൂദ് ചെയ്യും, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ നരകം. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഹല്ലി ബൈനി വ ബൈന അസ്വാജി. നരകത്തിൽ നിന്നുള്ള ഒരു ശബ്ദമാണ്, ആ ശബ്ദം കേൾക്കുകയാണ് ജനങ്ങൾ മുഴുവനും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ ചോദിക്കും, വമൻ അസ്വാജുക യാ നാർ, വമൻ അസ്വാജുക യാ നാർ, ആരാണ് നരകമേ നിന്റെ കൂട്ടുകാർ, ആരാണ് നരകമേ നിന്റെ ഇണകള്, നീ ഒന്ന് പറയണേ പറയണേ. അപ്പോഴാണ് നരകം വിളിച്ചു പറയുന്നത്, അല്ലാഹ് കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് പോലും ആ റമദാനിൽ സുഹൃതങ്ങൾ ചെയ്യാതെ, റമദാനിൽ നോമ്പ് പിടിക്കാതെ, പകല് മുഴുവനും ഭക്ഷണം കഴിച്ച് നമസ്കാരം നിർവഹിക്കാതെ ഈ ദുന്യാവിലെ നിലകൊണ്ട മനുഷ്യരില്ലയോ? പാതിരാത്രി സമയത്ത് അശ്ലീലതകൾ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരില്ലയോ? തൗബ ചെയ്യാനുള്ള മാസമുണ്ടായിട്ട് തൗബ ചെയ്യാതെ കാരുണ്യത്തിന് വേണ്ടി പ്രത്യേകമായ ദിനരാത്രങ്ങൾ കൊടുത്തിട്ട് അള്ളാഹുവിനോട് കരുണ ചോദിച്ചു വാങ്ങാതെ, പാപമോചനത്തിന് വേണ്ടി പ്രത്യേകമായ 10 ദിനരാത്രങ്ങൾ കൊടുത്തിട്ട് പാപം പൊറപ്പിച്ചെടുക്കാതെ, നരകത്തിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി 10 രാവുകളെ സമ്മാനിച്ചിട്ട് യാനാകുന്ന നരകത്തെ തൊട്ട് കാവൽ തേടാതെ ഈ ദുന്യാവിൽ കച്ചവടം ചെയ്തുകൊണ്ട് രസിച്ച് രമിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് അതിജീവിച്ചതാകുന്ന മോശപ്പെട്ട ആളുകളില്ലേ? അവരെ എനിക്ക് വേണം അല്ലാഹ്, അവരെ നൽകണേ അല്ലാഹ്. അള്ളാഹുവിനോട് നരകം യാചിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഏത് ആളെയാണ് ഇവൻ ആവശ്യപ്പെടുന്നത്? അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയണേ, നരകത്തിലേക്ക് ഇടണേ ഇടണേ. ഈ ദുന്യാവിൽ നമസ്കരിക്കാതെ പടച്ചെറപ്പിന് മറന്നുകൊണ്ട് കല്ല് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് മോശമായ രീതിയിൽ നടന്നതായ സർവ ആളുകളെയും നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചെറിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നരകമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ സംഗതിയാണ്, അതില്ല എന്ന് കരുതരുതേ. വെറുതെയാണ് ഈ ദുന്യാവോടുകൂടി ജീവിതം നശിക്കുമെന്ന് മുസ്ലിമായ വ്യക്തി ഒരിക്കലും കരുതരുതേ. നമുക്കൊരു ബോധമുണ്ട്, നമ്മൾ ഈമാനുള്ളവരാണ്, നമ്മൾ അദൃശ്യതയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വ യുഖീമൂനസ് സലാ, അദൃശ്യമാകുന്ന കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖി. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതല്ലയോ? അതുകൊണ്ട് ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ആ ഖബറിൽ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, മഹ്ശറിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടല്ലേ മരിച്ചു കിടക്കുന്നതാകുന്ന വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് തൽക്കീൻ ചൊല്ലുമ്പോൾ വിളിച്ചു പറയുന്നത്, നീ ഇന്നാലിന്ന കാര്യങ്ങളെ കൊണ്ട് വിശ്വസിച്ചവനല്ലയോ? അന്നൽ മൗത്ത് ഹഖുൻ വ അന്നൽ ഖബറ ഹഖുൻ വ അന്ന സുആല ഹഖുൻ വ അന്നൽ ജവാബ ഹഖുൻ വ അന്നൻ നാറ ഹഖുൻ വ അന്നൽ ജന്നത ഹഖുൻ വ അന്നൽ ലിഖാ അല്ലാഹി തബാറക വ തആല ഹഖുൻ. സ്വർഗ്ഗമുണ്ട് എന്ന്, നരകമുണ്ട് എന്ന്, ഖബറുണ്ടെന്ന്, മഹ്ശറിയുണ്ട് എന്ന്, എല്ലാത്തിനെ കൊണ്ടും വിശ്വസിച്ചവനല്ലേ നീ? അതുകൊണ്ട് മനുഷ്യ നീ ചിന്തിക്കണേ, നീ ചിന്തിക്കണേ എന്ന് ഉത്ബോധനം നടത്താറില്ലേ, ഉത്ബോധനം നടത്താറില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിലുടനീളം നരകത്തെ തൊട്ടുള്ള കാവൽ തേടൽ അനിവാര്യമാണ്. ജീവിതം മുഴുവനും അതുകൊണ്ട് രാവിലെ പ്രഭാതം മുതൽ തുടങ്ങി വീട്ട് കടക്കുമ്പോൾ വരെ ഉണ്ട് നരകത്തെ തൊട്ടുള്ള കാവൽ തേടൽ.